ഹല്ലേലൂയ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാളെ ജൂലൈ 3 വിശുദ്ധ തോമസ് ഫ്ലീഹായുടെ മഹാതിരുനാൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരുനാളാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21:24 മുതലുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ ഗ്രന്ഥം കൈകളിലെടുത്ത് ചുംബിച്ച് ആശ്ലേഷിച്ച് 21 നമുക്ക് തുറക്കാം. 12 പേരിൽ ഒരുവനും ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവന് അതിലെൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തതല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് പ്രിയപ്പെട്ടവർ, വിശുദ്ധ ബൈബിൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഭാഗം നമുക്ക് ധ്യാനിക്കാം, ഇന്നു മുതൽ ധ്യാനിക്കാം. അപ്പോഴാണ് നാളെ ജൂലൈ 3 തിരുനാൾ ദിവസം സാഘോഷമായിട്ട് കൊണ്ടാടുവാൻ നമുക്ക് സാധിക്കും. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എത്രമാത്രം കണ്ണീരോടെയായിരിക്കും ഒട്ടുമേൽ നിന്നുകൊണ്ട് തോമസ് അത് പറഞ്ഞിരിക്കുക. ഈശോയുടെ ഒരു നോട്ടം കൊണ്ട് പത്രോസിലേക്കുണ്ടായ മാനസാന്തരം പോലെ തന്നെയാണ് തോമസിനെയും ഈശോ ഇവിടെ വരിക, നിന്റെ വിരൽ ഇതിലിടുക എന്നും കൈ പാർശ്വത്തിൽ വെക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് മുട്ടിന്മേൽ നിന്ന് അലറിക്കരഞ്ഞിട്ടുണ്ടാകാം. കാരണം ഇത്ര വർഷങ്ങൾ ഈശോയുടെ കൂടെ ജീവിച്ചിട്ടും അനുഭവമായി തീരാത്ത അവരെ നോക്കി, നമ്മെ നോക്കി ഈശോ ഇന്നും പറയുകയാണ്, അല്പവിശ്വാസികളെ എന്ന്. സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു ദിവസമായി തീരട്ടെ ജൂലൈ 3. വിശുദ്ധ തോമസ് ഫ്ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി, സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ആമേൻ.